ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സി ഡബ്ല്യു ജെ. അല്ലെ, RRB നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുള്ള ഇവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, എന്താണ് കണ്ടിട്ടുള്ളത്? വേക്കൻസി എന്താണ്? എൻ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് റിപ്പോർട്ടഡ് എന്നുള്ളതാണ് അല്ലേ. നോട്ട് റിപ്പോർട്ടഡ് എന്നുള്ളതാണ് എൻ ആർ കൊണ്ട് അർത്ഥമാക്കുന്നത്. കഴിഞ്ഞ തവണ നില്ലായിരുന്നു അല്ലേ, നില്ലായിരുന്നു. നില്ല് പറഞ്ഞാൽ സീറോ അല്ലേ. നില്ലല്ലെങ്കിൽ സീറോ എന്ന് പറഞ്ഞാൽ വേക്കൻസി ഒന്നും ഇല്ല എന്നുള്ള അർത്ഥമാണ്. സോ എൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് റിപ്പോർട്ടഡ് എന്നുള്ള അർത്ഥമാണ്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം. സോ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കാം. വരും ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യും RRB ക്ലർക്കിനും PO എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. സോ എന്താണ്, എന്നിരുന്നാൽ പോലും എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ് നമുക്ക് നോക്കാം. Scale 1, Scale 2, Scale 3 ആൻഡ് ഓഫീസ് അസിസ്റ്റന്റ്, ഈ നാല് തസ്തികയിലേക്കാണ് എന്ത് വിളിച്ചിട്ടുള്ളത്, റൂറൽ റീജിയൻ റൂറൽ ബാങ്ക് വിളിച്ച് വേക്കൻസീസ് അല്ലെങ്കിൽ എക്സാം വിളിച്ചിട്ടുള്ളത്. സോ ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുന്നതിൽ മൂന്ന് തസ്തികൾ വരും, 1, 2 and 3. സോ 1, 2 and 3 ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 1, 2, 3 എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, RRB ക്ലർക്കിനെയാണ് എന്ത് മൾട്ടി പർപ്പസ് എന്ന് പറയുന്നത് അല്ലേ. സോ നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. സോ നോട്ടിഫിക്കേഷനിൽ അല്ലെ, ഏതൊക്കെയാണ് ബാങ്കുകൾ, എവിടേക്കാണ് ഏതൊക്കെ ബാങ്കുകളാണെന്നുള്ള പറയുന്നുണ്ട്. സോ കേരളത്തിൽ ഏതാണ്, കേരള ഗ്രാമീൺ ബാങ്കാണ്. മലപ്പുറമാണ് ഹെഡ്, കേരള മലയാളമാണ് ഇത് റീജിയൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ എന്താണ്, ഏജ് റിലാക്സേഷൻ 1/6/2021 വരെ എന്ത് വേണം അല്ലേ. ഓഫീസർ സ്കെയിൽ 3 അത് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, സീനിയർ മാനേജറാണ്. സോ സീനിയർ മാനേജറിന് നമുക്ക് എന്തുകൂടെ വേണ്ടി വരും, വർക്ക് എക്സ്പീരിയൻസും കൂടെ വേണ്ടി വരും. സോ ഇതിന് പറയുന്നത് എബോവ് 21 വയസ്സും ബിലോ 40 വയസ്സും ആയിരിക്കും അല്ലേ. 21 ഇയേഴ്സ് എബോവ് ബിലോ 40 ഇയേഴ്സും ആയിരിക്കും എന്ത് നമ്മൾ അപ്ലിക്കൻറ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത്. അതായത് 1950-നും 2000-നും ഇടയിലായിരിക്കും എന്ത് നമ്മൾ ജനിച്ച വർഷം ഉണ്ടാവേണ്ടത്. ഓഫീസർ സ്കെയിൽ 2 ആണ് മാനേജർ എന്ന് പറയുന്നത്. ഈ മാനേജർ പോസ്റ്റിലേക്ക് പോകുമ്പം 21-നും 32-നും വയസ്സായിരിക്കണം. 1959-നും 2000-നും ഇടയിലായിരിക്കണം എന്ത് ജനനം അല്ലെ, ജനന വർഷം എന്ന് പറയുന്നത്. സോ ബോൺ ഡേറ്റ് എന്തായിരിക്കണം, 1959-നും 2000-നും ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 1, ഓഫീസർ സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്, അസിസ്റ്റന്റ് മാനേജറാണ്. ഇതാണ് എന്ത് RRB PO എന്ന് പറയുന്നത്. എന്ത് സ്കെയിൽ 1 അല്ലെ, ഓഫീസർ സ്കെയിൽ 1. സോ ഇതിനെ പറ്റി പറയുന്നത് 18-നും 30 വയസ്സിനും ഇടയിലായിരിക്കും. അതുപോലെ തന്നെ 91-നും 2003-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നുള്ളതാണ്. പൊതുവെ ഡിഗ്രി പാസ്സായവരൊക്കെ എന്ത് ചെയ്യും അല്ലെ, ഈ ഒരു പോസ്റ്റിനാണ് എന്ത് അപ്ലൈ ചെയ്യുക. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബാക്കിയുള്ളതിനെ, ഈ സീനിയർ മാനേജറും മാനേജറും എന്ത് വേണം, വർക്ക് എക്സ്പീരിയൻസ് വേണം. സോ അസിസ്റ്റന്റ് മാനേജർ എന്ത് വേണം, വർക്ക് എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളതാണ്. ആൻഡ് ഓഫീസർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് എന്ന് പറയുന്നത് 18-നും 28 വയസ്സിനും എന്ത് വേണം, ഇടയിലായിരിക്കണം. 93-നും 2003-നും ഇടയിലായിരിക്കണം. പിന്നെ ഇവർ പറയുന്നത് ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്തിനു വേണ്ടിയിട്ട് അല്ലേ, മൈനോറിറ്റി കമ്മ്യൂണിറ്റിന് വേണ്ടിയിട്ട്, EWS കാറ്റഗറി കണ്ടൻസിന് വേണ്ടിയിട്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് അല്ലെ SC and ST 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതായത് ഇപ്പം അസിസ്റ്റന്റ് മൾട്ടി പർപ്പസ് ആണെങ്കിൽ 1993 ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, 1988 മുതൽ അല്ലെ 2003 വരെ അപ്ലൈ ചെയ്യാം. ഓഫീസർ ആണെങ്കിൽ 96 മുതൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അല്ലെ, 1986 മുതൽ അപ്ലൈ ചെയ്യല്ലേ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് OBC ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. സോ 93-90 ആവും എന്നുള്ളതാണ് അല്ലേ, 91-88 ആവും എന്നുള്ളതാണ്. സോ ഇതാണ് എന്ത് ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. 3 വർഷം OBCക്കാർക്കും SC ST 5 വർഷം എന്ത് ചെയ്യും, ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ പിന്നെന്താണ് പറയുന്നത്, പിന്നെ അവർ പറയുന്നത് സ്കൈബ് ആൻഡ് ഗൈഡ് ലൈൻസ് ആൻഡ് സർവീസ് മാൻ എക്സ് സർവീസ് മാൻ കാര്യങ്ങൾ. പിന്നെ വരുന്നത് ഓക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫീസ് അസിസ്റ്റന്റിന് എനി ബാച്ചിലർ ഓഫ് ഡിഗ്രി അല്ലേ, ബാച്ചിലർ ഓഫ് ഡിഗ്രി ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. സോ അത് ഉണ്ടാവണം. ആൻഡ് എന്ത് വേണം, നമുക്ക് കമ്പ്യൂട്ടർ നോളജും വേണം, ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഓഫീസർ സ്കെയിൽ അസിസ്റ്റന്റ് മാനേജറിന് എന്താണ് ബാച്ചിലർ ഓഫ് ഡിഗ്രി വേണം, അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ്സ് ഇറ്റ്. ലാംഗ്വേജ് അല്ലേ, ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിലും POക്ക് കുഴപ്പമില്ല. ബട്ട് അസിസ്റ്റന്റ് ഓഫീസ് അസിസ്റ്റന്റ് എന്ത് വേണം, മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് പിന്നെന്താണ് പറയുന്നത്, Scale 2, Scale 3 ഒക്കെ എന്താണ് അല്ലേ, 2-year വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് എന്തിനു വേണം, ജനറൽ ബാങ്കിങ് ഓഫീസറിൽ മാനേജർക്ക് വേണം. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന് എടുക്കുകയാണെങ്കിൽ 1 ഇയർ അവർക്ക് എന്ത് വേണം, വർക്ക് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. സോ Scale 3 വരുമ്പോൾ എന്ത് വരും, Scale 2 തന്നെ 2.5 ഉണ്ട്, അത് Scale 3 വരുമ്പം 5 ഇയേഴ്സ് എന്ത് വേണം, വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അപ്ലിക്കൻ്റ് നമ്മുടെ ഫീ ചാർജ് എന്ന് പറയുന്നത് 1, 2, 3 അല്ലേ, 2-നും 175 രൂപയാണ് എന്ത് SC ST PWD കാൻഡിഡേറ്റ്സിന്.
ബാക്കിയുള്ളവർക്ക് 850 രൂപയാണ്. അതുപോലെ തന്നെയാണ് ഓഫീസ് അസിസ്റ്റന്റിന് 175 രൂപയും 850 രൂപയാണ്. 175 എന്തിനാണ് അല്ലെ, എസ് സി എസ് ടിക്കാർക്കും പി ഡബ്ല്യു ഡി കാർക്കൊക്കെയാണ് 175 രൂപ എന്ന് പറയുന്നത്. ജനറൽ ഒ ബി സിക്ക് എന്താണ് 850 രൂപയാണ് വരുന്നത്. ആൻഡ് സിലബസ് വരുന്നത് പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് രണ്ടിനും എന്താണ് രണ്ടിനും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ്. 80 മാർക്കും 45 മിനിറ്റാണ് ടോട്ടൽ, അല്ലെ സെക്ഷൻ ടൈം ഇല്ല, ടോട്ടൽ 45 മിനിറ്റ്, 80 ക്വസ്റ്റ്യൻസ്, 80 മാർക്ക് അല്ലേ. സോ 40 മാർക്ക് റീസണിങ്ങും 40 മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റിയും, 40 40. അതുപോലെ തന്നെയാണ് ബി ഒക്ക് 40 40 എന്ന രീതിയിൽ 45 മിനിറ്റ്. രണ്ടിനും എന്താണ് സെക്ഷൻ ടൈമിംഗ് ഇല്ല. ആൻഡ് മെയിൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാം അല്ലെ, റീസണിങ് കമ്പ്യൂട്ടർ നോളജി ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി. സോ ഇതിനകത്ത് ഏതെങ്കിലും അല്ലെ ഹിന്ദിയോ ഇന്ത്യയോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷോ ഹിന്ദിയോ നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് എല്ലാം എന്താണ് 40 മാർക്കാണ് മാക്സിമം മാർക്ക് അല്ലെ. കമ്പ്യൂട്ടറിന് മാത്രം 20 മാർക്ക്, റീസണിങ് 40 ക്വസ്റ്റ്യൻ, 50 മാർക്ക് അല്ലെ, 200 ക്വസ്റ്റ്യൻ 200 മാർക്കിലേക്ക് എന്ത് ടോട്ടൽ മാർക്ക് വരും എന്നുള്ളതാണ്. ടോട്ടൽ കമ്പോസിറ്റ് 2 അവറാണ്, സെക്ഷണൽ ടൈം ഇല്ല. ടോട്ടൽ എത്രയാണ്, 2 മണിക്കൂർ കൊണ്ട് 200 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ആൻഡ് പിന്നെ നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് അല്ലെ, കേരളത്തിൽ എന്താണ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളമാണ്. ആൻഡ് റീസണിങ് നോക്കുകയാണെങ്കിൽ അല്ലേ, ജനറൽ ബാങ്കിൻ്റെ സിലബസും സ്പെഷ്യൽ 2 ആൻഡ് കേസ് 3 ആയിട്ടുള്ള എല്ലാ സിലബസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബട്ട് നോർമലി ഡിഗ്രി ആയവർ ഓഫീസ് അസിസ്റ്റ ഓഫീസർ അസിസ്റ്റൻ്റ് ക്ലർക്കും പി ഒ എന്ന് പറയുന്നത് എന്താണ് സ്കെയിൽ 1 ആണ്. സോ ഇത് രണ്ടും ആണ് അപ്ലൈ ചെയ്യുക. ആൻഡ് കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത് സെക്ഷനിൽ കട്ട് ഓഫ് ഉണ്ടാവും അല്ലേ എല്ലാത്തിനും, അതായത് ആർ ഐക്കും ക്യു ഐക്കും സെക്ഷനിൽ കട്ട് ഓഫ് ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഓൺലി ഇൻ ദ മെയിൻ എക്സാമിനേഷൻ വില്ലി കൺസിഡർ അല്ലെ, മെയിൻ എക്സാമിനേഷൻ്റെ മാർക്ക് മാത്രമാണ് ഇത് കൺസിഡർ ചെയ്യാം അവസാനത്തെ ലിസ്റ്റ് ഇടുമ്പോൾ അല്ലെ. പ്രിലിംസ് നമ്മളെന്താണ് മെയിൻസ് എഴുതാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള മാർക്ക് മാത്രമായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, COVID-19 കാരണം അതെന്ത് ചെയ്യാം, നടത്താം നടത്താതിരിക്കാം അല്ലെ, ഡ്യൂറിംഗ് ദ പീരീഡ് മേ നോട്ട് ബി ഹെൽഡ് അല്ലെ, നടത്താം നടത്താതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറയുന്നത് COVID-19 കാരണം. ആൻഡ് ഇന്റർവ്യൂ അപ്ലിക്കബിൾ ഫോർ പോസിബിൾ അല്ലെ, 1 ഉം 2 ഉം 3 ഉം അല്ലെ, ഓഫീസർ സ്കിൽസിനൊക്കെ എന്തുണ്ട് ഇന്റർവ്യൂ അപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെ പറയുന്നത് എന്താണ് ഇന്റർവ്യൂവിൻ്റെ ടൈമിൽ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് 28/6/2021 റിസൾട്ട് അല്ലേ, യൂണിവേഴ്സിറ്റി മാർക്ക് ഷീറ്റ് അല്ലേ, 28/6/2021 റിസൾട്ട് വന്ന എല്ലാവർക്കും എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 28/6/2021 റിസൾട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് പിന്നെ അവിടെ പറയുന്നത് എന്താണ് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ അല്ലെ, ഡോക്യുമെൻറ്റ് ബി പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത്, അതായത് എക്സാമിൻ്റെ ടൈമിൽ എന്തൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നുള്ളതാണ്. എന്തൊക്കെ കൊണ്ടുപോകാം, പാൻ കാർഡ് കൊണ്ടുപോകാം, പാസ്പോർട്ട്, പെർമനൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് കാർഡ്, ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്, ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ് ഇഷ്യൂഡ് ബൈ കസറ്റർ ഓഫീസർ, റെപ്രസെൻ്റ് എല്ലാം വിത്ത് ഫോട്ടോഗ്രാഫ്, പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ റെക്കഗ്നൈസ്ഡ് കോളേജ്, ആധാർ, ഇ ആധാർ, എംപ്ലോയി ഐ ഡി, ബാർ കൗൺസിൽ ഐഡൻറ്റിറ്റി കാർഡ്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. പക്ഷേ റേഷൻ കാർഡ് കൊണ്ടുപോകരുത്, ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസും കൊണ്ടുപോകരുത്. ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, ബട്ട് ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസും റേഷൻ കാർഡ് എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത് എന്നുള്ളത് മാത്രമാണ്. ആൻഡ് പിന്നീട് പറയുന്നത് എന്താണ് അല്ലെ, എക്സാമിൻ്റെ ടൈമിൽ എന്തൊക്കെ കൊണ്ടുപോകണം, മാസ്ക് കൊണ്ടുപോകണം, ഗ്ലൗസ് കൊണ്ടുപോകണം, പേഴ്സണൽ ട്രാൻസ്പെറ്റ് വാട്ടർ ബോട്ടിൽ ഉണ്ടാവാം അല്ലേ, മാസ്ക് എന്തായാലും കമ്പൽസറി ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് അല്ലേ. ഒന്നിലധികം ഫോട്ടോ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാൽ ഫോട്ടോ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് കോൾ ലെറ്റർ ഓഫ് പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് എക്സാമിനേഷൻ വെന്യൂ വിൽ നോട്ട് ബി കളക്റ്റഡ് അതെ, അതായത് എന്തല്ലേ എസ് ബി ഐൻ്റെ ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ പ്രിലിമിനറി എക്സാമിന് നമ്മുടെ കോൾ ലെറ്റർ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യപ്പെട്ടില്ല, അതെന്ത് ചെയ്യും നമുക്ക് തിരിച്ചു തരും. പക്ഷേ നമ്മൾ ഇനി അടുത്ത മെയിൻ എക്സാമിന് ക്വാളിഫൈ ചെയ്യും, മെയിൻ എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് മെയിൻ എക്സാം കാൻഡിഡേറ്റ് ബ്രിങ് ദ ഒതന്റിക്കേറ്റ് പ്രൈമറി എക്സാം കോൾ ലെറ്റർ വിത്ത് ഒതന്റിക്കേറ്റ് കോപ്പി ഓഫ് ഐ ഡി പ്രൂഫ് അല്ലേ, നമ്മളെന്താണോ കൊടുത്ത് ഐഡൻറ്റി കാർഡ് എന്താണോ കൊടുത്തിട്ടോ അതും നമ്മുടെ പ്രിലിമിനറി എക്സാമിൻ്റെ കോൾ ലെറ്റർ മെയിൻ എക്സാമിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. സോ അതെന്ത് ചെയ്ത് പ്രിലിമിനറിൻ്റെ എക്സാം കോൾ ലെറ്റർ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ഹൗ ടു അപ്ലൈ എന്ന് പറയുന്നുണ്ട് അല്ലേ, ഫോട്ടോഗ്രാഫും ഒക്കെ ഫോട്ടോഗ്രാഫ് അതുപോലെ തന്നെ സൈന്, ഡിക്ലറേഷൻ ആൻഡ് തമ്പ്. സോ ഈ 4 കാര്യങ്ങൾ ചെയ്യണം. അതിൽ സൈനും ഡിക്ലറേഷനും എന്ത് വേണം, ബ്ലാക്ക് ഇങ്കിൽ വരണം. ആൻഡ് തമ്പ് ബ്ലാക്ക് ഓർ ബ്ലൂലായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ആൻഡ് സോ ഇതിൻ്റെ ഡിക്ലറേഷൻ നോക്കുക, ഈ ഒരു ഫോമാറ്റിലാണ് ഡിക്ലറേഷൻ അല്ലെ. എസ് ബി ഐൻ്റെ മാറ്റം ഉണ്ടായിരുന്നു. സോ എസ് ബി ഐൻ്റെ ഡിക്ലറേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് അപ്ലൈ ചെയ്തത് എന്നുള്ളതാണ്. ഇവിടെ 175-180 രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് പിന്നീട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്താണ് വേണ്ടി പ്രൊഡ്യൂസ്, ഇനിയിപ്പോൾ എന്താണ് വേക്കൻസി അല്ലേ. സോ വേക്കൻസിൻ്റെ കാര്യം
ലെറ്റർ അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ കൊടുക്കാണ്ട്. ഓക്കെ, സോ എന്താണ് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് 8/6/2021 മുതൽ 28/6/2021 വരെയാണ്. പേയ്മെന്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 8/6/2021 മുതൽ 28/6 അല്ലെ, ഈ ഒരു എക്സാം നാളെ തുടങ്ങുന്ന എൻഡ് ചെയ്യുന്ന പേയ്മെന്റ് തീരും എന്നുള്ളതാണ്. 9/7/2021 കോൾ ലെറ്റർ വരുമെന്നും കണ്ടക്ട് പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് 19/7 25/7 ഇടയിൽ എല്ലാ എക്സാമുകളും തീരുമെന്നാണ് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ. ആൻഡ് പ്രീ എക്സാം ട്രെയിനിങ് അല്ലെ, PET ആണ്. സോ PET ടെസ്റ്റ് ആണ്. PET എന്ന് പറഞ്ഞാൽ അല്ലെ പ്രീ എക്സാം ട്രെയിനിങ്, അതെന്ന് പറയുന്നത് 1 വീക്ക് കാര്യമായിരിക്കും. സോ കോവിഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും, ഓൺലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ സെന്റർ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യുന്നുള്ളതാണ്. സോ 17 മുതൽ 25 വരെ, 19 മുതൽ 25 വരെ അത് നടക്കുമെന്നും പ്രിലിമിനറി എക്സാമിന്റെ കോൾ ലെറ്റർ എന്ന് വരും ജൂലൈ ഓഗസ്റ്റോട് കൂടി വരുമെന്നും എക്സാം പ്രിലിമിനറി എക്സാം ഓഗസ്റ്റ് ടെൻറ്റേറ്റീവ് ആയിട്ട് നടക്കുമെന്നാണ് പറയുന്നത്. സോ അതിന്റെ പ്രിലിമിനറിന്റെ എക്സാമിന്റെ റിസൾട്ട് സെപ്റ്റംബർ വരുമെന്നും മെയിൻ എക്സാം സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ നടക്കും. ആൻഡ് പിന്നെ മെയിൻസിന്റെ റിസൾട്ട് ഒക്ടോബർ തന്നെ റിലീസ് ചെയ്യുന്നു. ഇന്റർവ്യൂ ഒക്കെ കൂടെ കഴിഞ്ഞിട്ട് ജനുവരി 2022 ആകുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ഫുൾ അലോട്ട്മെന്റ് ചെയ്യും അല്ലെ, റിസൾട്ട് വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ എപ്പോഴാണ്, COVID-19 അല്ലെ കാര്യം നമ്മൾ നോക്കിയിട്ടും കണ്ടിട്ടും അല്ലെ, അവിടെ ഈ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ മാത്രമേ എക്സാം കണ്ടക്ട് ചെയ്യാൻ നടന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾ വരത്തുള്ളൂ. സോ എന്ത് ചെയ്യുക, ഈ ഡേറ്റിൽ തന്നെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള വിശ്വാസം തന്നെ നമ്മൾ പഠിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ പിന്നീട് വരുന്നതാണ് വാക്കൻസി അല്ലെ. ഓഫീസ് അസിസ്റ്റന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കർണാടകയിലെ NR ആണ്, അതുപോലെ തന്നെ കേരള അല്ലെ, കേരളയിലെ NR ആണ്, കർണാടകയിലൊക്കെ എന്താണ് NR ആണ്. സോ NR മീൻസ് എന്താണ്, നോട്ട് റിപ്പോർട്ടഡ് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ അത് എന്ത് ചെയ്യാം, ഇല്ലാണെങ്കിലാണ് എന്ത് സീറോ എന്ന് നമുക്ക് അറിയുന്നത്. NR അല്ലെ, കുറെ ഒരുപാട് സ്ഥലത്ത് ആന്ധ്രാപ്രദേശ്, പിന്നെ അതാ കർണാടക, കേരള, പിന്നെ ഏതാണ് ഒഡീഷ, അതുപോലുള്ള കുറെ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. സോ വരും ദിവസങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിലും അല്ലെ, കർണാടകയിലും NR ആണ്, കേരള ഗ്രാമീണ ബാങ്ക് NR ആണ്, മഹാരാഷ്ട്രയിൽ NR ആണ്, അതുപോലെ തന്നെ ഒഡീഷയിൽ NR ആണ്, ആന്ധ്രാപ്രദേശിൽ NR ആണ്. സോ വരും ദിവസങ്ങളിൽ അതെന്തായാലും റിപ്പോർട്ട് ചെയ്യപ്പെടും എന്ന് നമുക്ക് തന്നെ വിശ്വസിക്കാം. സോ ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള ബാങ്കുകളുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സോ എന്ത് ചെയ്യാം, ഡോണ്ട് ലൂസ് ഹോപ്പ്. നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. എന്തായാലും വേക്കൻസീസ് ഒക്കെ വരട്ടെ എന്ന് തന്നെ പറയാം. സോ എൻആർ എന്ന് പറഞ്ഞ് കണ്ടിട്ട് വേക്കൻസീസ് ഇല്ല എന്ന് വിചാരിക്കേണ്ട. NR എന്ന് പറയുന്നത് നോട്ട് റിപ്പോർട്ടഡ് എന്നുള്ളതാണ്. നില് അല്ലെങ്കിൽ സീറോ എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, വേക്കൻസി ഇല്ല എന്ന് നോക്കിയാൽ മതി. സോ എന്തായാലും വേക്കൻസീസ് വരട്ടെ. സോ ദിസ് യുവർ ബിപിൻ സൈനിങ് ഓഫ്.